ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സെറ്റായിട്ട് ആംഗ്ലറ്റ്സും ഇയറിങ് ബാംഗിൾസും എല്ലാമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡ് ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഡ് ക്രിസ്റ്റൽസ്, ബീഡ്സ്, പെൻഡൻറ്റ്, ഗിയർ വയർ, ഗോൾഡൻ ബീഡ്സ്, ഫ്ലവർ ബീഡ്സ്, പിന്നെ ബാക്ക് ചെയിൻ്റെ ഹുക്ക്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാം ഒരു 10-15 ക്വാണ്ടിറ്റിയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഗിയർ വയർ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഗിയർ വയറിനെ ലോക്ക് ചെയ്യാൻ ഒരു ഗിയർ ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം കാണിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാക്ക് ചെയിനെ നമ്മൾ ടൈറ്റ് ചെയ്യണത്. അപ്പോൾ അത് അവിടെ തന്നെ ഫിക്സായി നിന്നോളൂ. ഇനി നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 10 ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റെഡ് ബീഡ്സ് മാത്രം ആദ്യം ഇട്ട് കൊടുക്കും. നമ്മൾ മോസ്റ്റ്ലി ഈ ചെയിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഗിയർ വയർ യൂസ് ചെയ്യാം. അതല്ലാന്ന് വെച്ചാൽ നൈലോണിൻ്റെ ഒരു ത്രെഡ് യൂസ് ചെയ്യാം. നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് നീഡിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ബീഡ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതിന് ശേഷമാണ് റെഡും ഗോൾഡും എന്ന പാറ്റേണിൽ നമ്മൾ ബീഡ്സ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതേത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടുന്നത് ഗോൾഡും റെഡും ബീഡ് എന്നതിലാണ്. ആദ്യത്തെ 3 എണ്ണം അങ്ങനെ ഇട്ട ശേഷം ഞാനിതിൻ്റെ ഇടയിലൂടെ ഫ്ലവർ ബീഡ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബീഡ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മളിനി വലിയ ബീഡ്സാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ വലിയ റെഡ് ക്രിസ്റ്റൽസും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും നമ്മൾ ഇതിൽ മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ സെൻറ്റർ പോർഷൻ്റെ നമ്മൾ പെൻഡൻ്റ് ഇട്ടു. ഇതേ നമ്മളിപ്പോൾ ഈ ചെയ്ത ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ വലിയ ക്രിസ്റ്റൽസ് ഇടുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് ഇടുക. വലിയ ക്രിസ്റ്റൽ ഇടുക, ഗോൾഡൻ ബീഡ്സ് ഇടുക, അതിൻ്റെ ഇടയിൽ ഫ്ലവർ ബീഡ്സും കൂടി നമുക്ക് മിക്സ് ചെയ്തിടുക. ആദ്യത്തെ സൈഡിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ പാറ്റേണിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വേഗം ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ ക്രിസ്റ്റൽസ് എല്ലാം ഇട്ടു, നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെറുതൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-10 വെച്ചിട്ട് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഗിയർ വയറിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഈ ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന ഹുക്ക്. ആദ്യം ഗിയർ ലോക്ക് ഇടുക, എന്നിട്ട് ഹുക്ക് ഇടുക, എന്നിട്ട് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ആ വയർ കയറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചെയിനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഇയറിങ്സ് ചെയ്തെടുക്കാം. ഇയറിങ്സ് ചെയ്തെടുക്കാൻ ആദ്യം ആവശ്യം ഒരു ഫ്ലവർ ബീഡ് പോലത്തെ സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് ആ സാധനം. അപ്പോൾ ഈ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു ക്രിസ്റ്റൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റഡിൽ ഗം വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കാണിച്ചു തരാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇയറിങ്സും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇയറിങ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 2 പൈപ്പാണ്, ഗോൾഡൻ പൈപ്പ്സാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ക്രിസ്റ്റൽസ്, പിന്നെ ഹുക്ക്. അപ്പോൾ ഇത്രയും സാധനം ഇതിലാവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ താഴത്ത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഐ പിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐ പിന്നിലാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ബീഡ്സ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് വളച്ചെടുക്കുക. അപ്പോൾ ഇത് വളച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ 2 വേറൊരു 2 ഫ്ലെക്സിബിളായിട്ടുള്ള ഐ പിൻ എടുക്കുക.
അപ്പോൾ ഈ ഐ പിൻ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ സൈഡിൽ ഒരു മടക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മടക്കിലൂടെ നമ്മൾ ഇത് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുകളിലോട്ട് ഇത് ഈ നിൽക്കണ പോലെ നിൽക്കും. അപ്പോൾ ഈ രണ്ട് ഐപ്പിനും നമ്മൾ മോൾ ഭാഗത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി അതിലോട്ട് ഈ പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ്, ഗോൾഡൻ പൈപ്പ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇയറിങ്സിലെ പോലെ രണ്ട് ഭാഗവും കൂടെ നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ജംപ് റിങ്ങിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജംപ് റിങ്ങ് ചെറിയൊരു റിങ്ങാണ്. ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇളകി പോവാതെ അവിടെ തന്നെ നിന്നോളും. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹുക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഹുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിങ് കംപ്ലീറ്റ് ആയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഇയറിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്തത് ചെയ്യാൻ പോണത് ഒരു ബാംഗിളാണ്. അപ്പോൾ ബാംഗിളിൻ്റെ ഫ്രെയിം നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അളവിനുള്ള ഒരു ബാംഗിൾ ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം നമ്മൾ ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് വേണമെങ്കിലും ഗിയർ വയർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നൈലോണിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് ലെയർ കോർത്തെടുക്കുക. അപ്പോൾ ഇനി ഈ കോർത്ത ശേഷം നമ്മൾ ഇതിലാണ് നോട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ ഏറ്റവും നൈസായിട്ടുള്ള നീഡിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അതെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് നോട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ 8 ക്രിസ്റ്റൽ ബീഡ്സാണ് നമ്മളിവിടെ ഇടാൻ പോണത്. അപ്പോൾ 8 ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇടും. അതിനുശേഷം വീണ്ടും ഒരു 8 ക്രിസ്റ്റൽ ബീഡ് ഇടും, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇടും. അപ്പോൾ ഇതേ പാറ്റേണിൽ നമ്മൾ ഈ ബാംഗിൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവസാനം എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രെഡ് എടുത്തിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലൂടെ താഴത്തോട്ട് ഇട്ട് വലിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ കറക്റ്റ് ടൈറ്റായിട്ട് അത് ബാംഗിൾ അവിടെ നിൽക്കും. അപ്പോൾ ഈ ടൈറ്റായിട്ട് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മളതൊന്ന് ഉണങ്ങാൻ വെക്കുക. അപ്പോൾ നന്നായി ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കത് നീങ്ങില്ല. അപ്പോൾ ഇത് ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അപ്പോൾ ആംഗ്ലറ്റ് ആണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യം ഐ പിന്നും ക്രിസ്റ്റൽസും പിന്നെ സിൽവർ ബീഡ്സും ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഐ പിൻ എടുക്കുക, എന്നിട്ട് റെഡ് ക്രിസ്റ്റൽ, ആദ്യം സിൽവർ ഇടുക, അതിനുശേഷം റെഡ് ക്രിസ്റ്റൽ ഇടുക, വീണ്ടും സിൽവർ ഇടുക, വീണ്ടും റെഡ് ക്രിസ്റ്റൽ ഇടുക. അങ്ങനെ ഒരു ഐ പിൻ്റെ ഉള്ളിൽ 4 വരുന്നത് വരെ ഇടാൻ പറ്റും. നമുക്ക് നമ്മുടെ കാലിൻ്റെ വട്ടം അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ കുറേ എണ്ണം അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടി പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വശം നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. ആ മടക്കി കൊടുത്ത് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ ഐ പിന്നും വെച്ച് കണക്ട് ചെയ്ത് 10 ഐ പിന് യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. ഇനി അവസാനം നമ്മൾ ഇതിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഗോൾഡൻ ഹുക്കാണ് ഉള്ളത്. അപ്പോൾ ഞാനിതിൽ ഗോൾഡൻ ഹുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആംഗ്ലറ്റും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂ അപ്ലോഡ്സ് ആയിട്ട് ഞാൻ ഇനിയും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.